വെൽക്കം ടു ക്രിയേറ്റീവ് അക്കാദമി. ധാരിദ്ര യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് പേപ്പറായ ഇംഗ്ലീഷിലെ 15-ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ വില്യം ഷേക്സ്പിയറിൻ്റെ നാടകമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. വില്യം ഷേക്സ്പിയർ 1564 മുതൽ 1616 വരെ ജീവിച്ച മഹാന വ്യക്തിയാണ് വില്യം ഷേക്സ്പിയർ. ഇസ് കൺസിഡേർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റ്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയർ. ആസ് എ ഡ്രാമാറ്റിസ്റ്റ് ഷേക്സ്പിയർ എക്സൽസ് ഇൻ ക്യാരക്ടർ ഡ്രോയിങ്, എ ജെനിയൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് സീൻ ത്രൂ ഔട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ ക്യാരക്ടറുകളെ അല്ലെങ്കിൽ പിന്നെ കഥാപാത്രങ്ങളെ വരച്ച് ചേർക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം വളരെ നിർണായകമാണ്. അതുപോലെ എന്താണ് വളരെ ജനിയലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് സീം ത്രൂ ഔട്ട്. ആൻഡ് ഹൗ അവർ ഇംപ്രോബിൾ ടു പ്ലോട്ട് ഇൻവെസ്റ്റ് ഇറ്റ് ക്രെഡിബിലിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ഉയർന്നതാണ്. അപ്പോൾ നമുക്കിതിലെ സമ്മറി നോക്കാം. മർച്ചൻ്റ് ഓഫ് വെനീസ് ഈസ് എ കോമഡി, ഒരു കോമഡി ആയിട്ടുള്ള നാടകമാണ്. അന്റോണിയോ ബ്രോസ് 300 ഡുക്കാറ്റ്സ് ഫ്രം ഷൈലോക്ക്, ഷൈലോക്കിൻ്റെ അടുത്തുനിന്ന് 300 പിന്നെ നാണയങ്ങൾ അദ്ദേഹം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഹു മേക്സ് എ കണ്ടീഷൻ ദാറ്റ് ഇഫ് ഹി ഫെയിൽഡ് ടു റീപേ ദ ലോൺ വിത്തിൻ 3 വീക്സ് ഷൈലോക്ക് കുഡ് പേ പൗണ്ട് എ ഫ്ലഷ് ഫ്രം അന്റോണിയസ് ബോഡി. അന്റോണിയൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം താൻ എടുക്കും എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അല്ലെ ഒരു പൗണ്ട് എന്ന് വെച്ചാൽ ഒരു കിലോ എന്നൊക്കെ പറയുന്ന പോലെ ബ്രിട്ടീഷിൻ്റെ അളവാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൗണ്ട് നാണയം ഞാൻ അല്ല പൗണ്ട് മാംസം ഞാൻ വെട്ടിയെടുക്കും എന്ന് അന്റോണിയോ ആരോട് പറഞ്ഞു? ഈ പണം തിരികെ തന്നിട്ടില്ലെങ്കിൽ അന്റോണിയോയോട് ഈ പിന്നെ ഷൈലോക്ക് പറയുകയാണ്. അപ്പോൾ ഷൈലോക്ക് ഒരു കൊള്ളപ്പലിശക്കാരനാണ്. ദ മണി ഈസ് യൂസ്ഡ് ബൈ അന്റോണിയോ ഫ്രണ്ട് ബൊസാനിയോ. ബൊസാനിയോ എന്ന് പറയുന്ന അന്റോണിയോൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ പണം വാങ്ങുന്നത്. ടു ഹെൽപ്പ് ഹിം മാരി പോർഷ്യ. പോർഷ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബൊസാനിയോയെ ഈ പണം കൊടുത്ത് അന്റോണിയോ സഹായിക്കുന്നത്. എ വെൽത്തി ഹാരസ് ഫ്രം ബെൽമണ്ട്. ബെൽമണ്ടിലെ ഒരു വലിയ പ്രഭു കുടുംബത്തിലാണ് അവളുള്ളത്. ബൊസാനിയ സക്സീഡ് ബൈ മാരിങ് പോർഷ്യ. അങ്ങനെ ബൊസാനിയ പോർഷ്യനെ കല്യാണം കഴിക്കുന്നു. ഹി റിസീവ്സ് ദാറ്റ് അന്റോണിയോസ് ഷിപ്പ് ആർ ലോസ്റ്റ് ഇൻ സി. അങ്ങനെ അന്റോണിയോയുടെ ഷിപ്പ് കടലിൽ അകപ്പെട്ടു പോവുകയും അങ്ങനെ ഹി വാസ് അനേബിൾ ടു റീപേ ദ ഡെറ്റ് ടു ഷൈലോക്ക്. ഷൈലോക്കിന് ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അന്റോണിയോയ്ക്ക് പറ്റാതാവുകയും ചെയ്തു. ഹു വാണ്ട്സ് ടു കട്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ഫ്രം അന്റോണിയോസ് ബോഡി. അന്റോണിയോൻ്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസ കഷ്ണം എടുക്കണം എന്നാണ് ആര് തീരുമാനിച്ചത്? ഷൈലോക്ക് തീരുമാനിക്കുന്നത്. പോർഷ്യ സേർവ്സ് അന്റോണിയോസ് ലൈഫ് ബൈ ഹർ ക്ലവർ ആർഗ്യുമെൻ്റ് ഇൻ ദ കോർട്ട്. അപ്പോൾ പോർഷ്യ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, അന്റോണിയൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സുഹൃത്തിൻ്റെ ഭാര്യയായ പോർഷ്യ ശ്രമിക്കുകയാണ് ചെയ്യുക. ഇറ്റ്സ് ഫോംസ് ആൻ എക്സൈറ്റിംഗ് എൻഡ്. പക്ഷേ അങ്ങനെ അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻഡിലാണ് എത്തിച്ചേരുന്നത്. ദ ട്രയൽ സീൻ ഇൻ ദ ലോങ്സ്റ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഇൻ ദ പ്ലേ. ഈ പ്ലേയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഭാഗമാണ് ഇതെന്ന് പറയുന്നത്, ഈ ട്രയൽ സീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയൽ സീൻ എന്താന്ന് പറയുക, വിചാരണ പിന്നെ രംഗം. ദ സീൻ പ്രസൻസ് ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ വെനീസ്. വെനീസിലെ കോർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഡ്യൂക്ക് ടെൽസ് അന്റോണിയോ ദാറ്റ് ഹി ഹാസ് ടു ആൻസർ സ്റ്റോണി അഡ്വേഴ്സറി ആൻഡ് ഇൻഹ്യൂമൻ റച്ച് മീനിങ് ഷൈലോക്ക്. അപ്പം ഷൈലോക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഡ്യൂക്ക് പറയുന്നത്. അന്റോണിയോ താങ്ക്സ് ദ ഡ്യൂക്ക് ഫോർ ദ എഫോർട്ട് ഹി ഹാസ് ടേക്കൺ ടു ഹെൽപ്പ് ഹിം ക്ലച്ച് ഓഫ് ഷൈലോക്ക്. ഷൈലോക്കിൻ്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ സഹായിച്ചതിന് അന്റോണിയോ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി എഗ്രീസ് ദാറ്റ് ദ ലോസ് മസ്റ്റ് ബി അലോഡ് ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അങ്ങനെ ലോ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്യുക. അപ്പോൾ ദ ഡ്യൂക്ക് സമ്മൺസ് ഷൈലോക്ക്. ഡ്യൂക്ക് ഷൈലോക്കിനെ വിളിക്കുകയാണ്. ദ ഡ്യൂക്ക് ആസ്ക് ഷൈലോക്ക് ടു ബി മോർ ലെനിയൻ ടു അന്റോണിയോ. അന്റോണിയോട് കൂടെ ദയാവായ്പുള്ളവനായി തീരാൻ വേണ്ടി അദ്ദേഹം പറയുന്നു. ഹി ഹോപ്സ് ദാറ്റ് ഇൻ വ്യൂ ഓഫ് അന്റോണിയോ റീസെൻറ്റ് മിസ്ഫോർച്യൻ. അന്റോണിയോയുടെ റീസെൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. ഷൈലോക്ക് വുഡ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് പ്രിൻസിപ്പിൾ ദാറ്റ് ഹി ഓവ്സ് ഹിം. അപ്പോൾ ഷൈലോക്കിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പൽ എമൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജു ഷൈലോക്ക് ഡസ് നോട്ട് ബഡ്ജ്. പക്ഷേ ജു ആയിട്ടുള്ള ഷൈലോക്ക് ഒരു തരത്തിലും അതിനോട് എന്ത് ചെയ്യുന്നില്ല, ഒത്തുപോകുന്നില്ല. ഹി ഡസ് നോട്ട് ഫീൽ സോറി. അദ്ദേഹത്തിന് യാതൊരു വിധ ഇതും തോന്നുന്നില്ല. ഹി വിൽ ഹാവ് നൺ ഓഫ് ഇറ്റ്. ഹി കോൾസ് ഇറ്റ് ഹിസ് അവർ ടു ഇൻസിസ്റ്റ് ഓൺ ദ എമൗണ്ട് ടു ബി റീപെയ്ഡ് അറ്റ് ദ ടേംസ് ഓഫ് ബോൺസ്. അപ്പോൾ ബോൺസ് ആയിട്ട് റീപെയ്ഡ് ചെയ്യേണ്ട എമൗണ്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ദ ജൂ ഓൾസോ കനോട്ട് ഗീവ് എനി റീസൺ ഫോർ ഹേറ്റിംഗ് അന്റോണിയോ. അന്റോണിയോ ഹേറ്റ് ചെയ്യാനുള്ള യാതൊരു റീസണും പറയുന്നില്ല. ദർ വാസ് വേർഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ ബൊസാനിയോ. അപ്പം ബൊസാനിയായിട്ടുള്ളൊരു വേർഡ് എന്താണ് വാക്കാലുള്ള യുദ്ധം നടക്കുകയാണ്. ഹു ഫ്ലൈസ് ഇൻ ടു
ടവർ ഓഫ് റേഞ്ച് അറ്റ് ദ അൺറീസണബിൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഷെല്ലോക്ക് ദ ജൂ. അപ്പോൾ ജൂ ആയിട്ടുള്ള ഷെല്ലോക്കിൻ്റെ ആ അൺറീസണബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ ഈ ഇയാൾ പിന്നെ ബൊസാനിയൊക്കെ ദേഷ്യം പിടിക്കാൻ. അന്റോണി ഈസ് കീൻ ഓൺ ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ ജൂ വാസ് ജൂ ഹിസ് വിൽ. അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ്. ബൊസാനിയോ ഓഫ് എ ഷൈലോക്ക് 6000 ഡെക്കറ്റ്സ്. അപ്പോൾ ബൊസാനിയോ 6000 3000 വാങ്ങിയാൽ 6000 കൊടുക്കാമെന്നാണ് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദ ഒറിജിനൽ 3000. ബട്ട് ഷൈലോക്ക് ഡസ് നോട്ട് ഫീൽ സോറി. പക്ഷേ ഷൈലോക്കിന് ഇതൊന്നും കൊണ്ടും മാറ്റം വരുന്നതേയില്ല. അപ്പോൾ ഇത്രയാണ് ഈ കഥയിലെ പ്രധാന ഭാഗങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.